അസ്സലാമു അലൈക്കും വറഹമത്തുള്ള കഅബ കാണാൻ കൊതിക്കുന്ന കൽബാണ് മുസ്ലിമിൻ്റേത് ദാഹം തീർക്കാൻ റബ്ബിൻ്റെ ഔദാര്യമായ വറ്റാത്ത ജംസം നീരുറവ റബ്ബിൻ്റെ വിനീതനായ അടിമ ആ മണ്ണിലൊന്ന് കാലുകുത്താൻ ജീവിതാഭിലാഷമായി കൊണ്ടു നടക്കുന്നു നാഥൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മുസ്ലിംകളിൽ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരു തവണ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് മക്കയിൽ ചെന്ന് ഒമ്ര നിർവഹിക്കുക എന്നത് വ അതിമുൽ ഹജ്ജവൽ ഒമ്ര തലില്ലാഹി നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഹജ്ജും ഉമ്രയും പൂർണ്ണമായി നിർവഹിക്കുക ഒന്നിലധികം തവണ ഒമ്ര നിർവഹിക്കുന്നത് സുന്നത്താണ് നബിസ്ലിഹി വസ്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതായി കാണാം അൽ ഇലൽ അൽ ഹജ്ജുൽ മബറൂർ ഒംബ്രുഇലൽ ഉൽമൂർ ജന്ന ഒരു ഒമ്പ്ര മുതൽ അടുത്ത ഒമ്പ്ര വരേക്കും സംഭവിക്കുന്ന പാപങ്ങൾക്ക് ആ ഒമ്പ്ര പ്രാശിത്തമാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ് ഒമ്പ്രയുടെ കർമ്മങ്ങൾ പ്രധാനമായും നാലെണ്ണമാണ് ഒന്ന് ഇഹ്റാം രണ്ടാമത്തേത് തൊവാഫ് മൂന്ന് സറി നാലാമത്തേത് മുടി വെട്ടുകയോ വടിക്കുകയോ ചെയ്യൽ ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് സുന്നത്തായ കാര്യമാണ് ശരീരത്തിൽ സുഗന്ധം പൂശുന്നത് പുരുഷന്മാർക്ക് മാത്രം സുന്നത്താണ് പുരുഷന്മാർ ഉടുക്കാൻ ഒരു മുണ്ടും പുതയ്ക്കാൻ ഒരു മേൽമുണ്ടുമാണ് ഇഹ്റാമിൻ്റെ വേഷമായി ധരിക്കേണ്ടത് മേൽമുണ്ട് രണ്ടറ്റം മാറിലേക്ക് വണ്ണം പുതയ്ക്കുകയാണ് വേണ്ടത് ഷർട്ട് പാൻസ് അടിവസ്ത്രങ്ങൾ സോക്സ് എന്നിവ ധരിക്കുവാനോ തലമറയ്ക്കുവാനോ പുരുഷന് പാടില്ല ചെരുപ്പ് ഉപയോഗിക്കാം എന്നാൽ കാൽ മറയുന്ന ഷൂ ഉപയോഗിക്കരുത് സ്ത്രീകൾ മുഖവും മുൻകൈയുമൊഴികെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത് അവർ മുഖം മറക്കാനോ കയ്യുറകൾ ധരിക്കുവാനോ പാടില്ല സ്ത്രീകൾക്ക് അടിവസ്ത്രങ്ങളെല്ലാം ധരിക്കാവുന്നതാണ് നമ്മുടെ മീക്കാത്ത് യലംലമാണ് അവിടെ എത്തുമ്പോൾ നെയ്യത്ത് പറയുക യലംലം എത്തുമ്പോൾ വിമാനത്തിൽ നിന്ന് പ്രത്യേകം അറിയിപ്പ് ലഭിക്കുന്നതാണ് ലബൈ കല്ലാഹുമ്മ ഉം ലബൈക്കല്ലാഹുമ്മ ഉം ഒം്ര നിർവഹിക്കണമെന്നുള്ള അള്ളാഹുവിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതലാണ് നെയ്യത്ത് അതോടൊപ്പം അത് പ്രഖ്യാപിക്കുകയും തുറന്ന് പറയുകയും ചെയ്യണം ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ പുരുഷന്മാർക്ക് നിഷിദ്ധമായ പാടില്ലാത്ത വിലക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നഖം മുറിക്കൽ മുടിവെട്ടൽ വിവാഹം വിവാഹാന്വേഷണം ഉപയോഗിക്കൽ പക്ഷി മൃഗാദികളെ വേട്ടയാടൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ലൈംഗിക ചുവകളുള്ള സംസാരങ്ങൾക്ക് കാതോർക്കുകയോ സംസാരിക്കുകയോ ചെയ്യൽ ഇവ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പാടില്ലാത്ത കാര്യമാണ് മീക്കാത്തിൽ വെച്ച് ഹനാമിൽ പ്രവേശിച്ചതു മുതൽ തൽബിയത്ത് ചൊല്ലണം

ഈ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ തങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിലുമാണ് തൽബിയത്ത് ചൊല്ലേണ്ടത് മക്കയിലെത്തിയാൽ കുളിക്കുന്നത് സുന്നത്താണ് അതിനുശേഷം ഹറമിൽ പ്രവേശിക്കുമ്പോൾ തെൽബിയത്ത് നിർത്തി എല്ലാ പള്ളികളിലേക്കും പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നത് പോലെ മുഹമ്മദിൻ അള്ളാഹുഅലിൻ അള്ളാഹു എന്ന് ചൊല്ലുകയും വേണം തവാഫ് ചെയ്യുമ്പോൾ മേൽമുണ്ടിൻ്റെ രണ്ടറ്റങ്ങളും ഇടത്തെ ചുമലിലും മധ്യഭാഗം വലതു കക്ഷത്തിലും വരുന്ന രീതിയിൽ പുരുഷന്മാർ ധരിക്കണം ത്വാഫ് ആരംഭിക്കുന്നതിന് വേണ്ടി ഉടനെ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വേണ്ടത് ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം കഴിയുന്നില്ലെങ്കിൽ കൈകൊണ്ടോ വടി കൊണ്ടോ തൊട്ട് ചുംബിക്കാം അതിനും പ്രയാസമാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി ഈ സമയത്ത് ഇങ്ങനെ ചൊല്ലുകയും വേണം ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ اللهم إيمانا بك وتصديقا بكتابك ووفاءا بأحدك واتباعا لسنة نبيك محمد صلى الله عليه وسلم بسم الله والله أكبر اللهم إيمانا بك وتصديقا بكتابك ووفاءا بعهدك واتباعا لسنة نبيك محمد صلى الله عليه وسلم بسم الله والله أكبر اللهم إيمانا بك

മൂലക്ക് യമാനി എന്നാണ് പറയുന്നത് അവിടെ എത്തുമ്പോൾ സൗകര്യപ്പെട്ടാൽ മാത്രം കൊണ്ട് തൊട്ട് മുത്തണം തിരക്കാണെങ്കിൽ അതൊഴിവാക്കുകയും ചെയ്യണം റുഖുനുൽ യമാനിയിൽ ചുംബിക്കാൻ പാടില്ല റുഖുനിൽ യമാനി മുതൽ ഹജറുൽ അസുവെ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യണം റൊബന ഫിന്യ ഹസനഅൻ وفي وفي وقنا وقنا عذاب النار. ربنا آتنا في الدنيا وفي الاخرة وقنا عذاب النار النار ربنا في الدنيا മുതൽ ണം മുതൽമാനി വരെയുള്ള തവാഫിനിടയിൽ ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രാർത്ഥനകൾ തസ്ബീഹ് തഹലീലുകളെല്ലാം ചൊല്ലാം റുഖുനിൽ യമാനിയുടെയും ഹജറുൽ അസ്വദിനും ഇടയിൽ വെച്ച് ഓരോ പ്രാവശ്യവും പ്രത്യേക പ്രാർത്ഥനകൾ ചിലർ നിശ്ചയിച്ചിട്ടുള്ളതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല തവാഫിൻ്റെ എണ്ണത്തെക്കുറിച്ച് ചില സമയങ്ങളിൽ സംശയം വരാൻ സാധ്യതയുണ്ട് എന്നാൽ കുറഞ്ഞതിനെ അടിസ്ഥാനമാക്കി പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത് കാബാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് അർദ്ധ വൃത്താകൃതിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭിത്തിക്ക് പുറത്തുകൂടി ആയിരിക്കണം തവാഫ് ചെയ്യേണ്ടത് അതിന് ഹിജിർ ഇസ്മായിൽ എന്നാണ് പറയുന്നത് തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ മുണ്ട് കക്ഷത്തിൽ നിന്നും മാറ്റി തലമറയാത്ത വിധം പുതക്കുകയാണ് വേണ്ടത് അതിനുശേഷം മക്കാമ് ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിന്ന് കാബയിലേക്ക് നേരെ തിരിഞ്ഞ് നിന്ന് രണ്ട് റക്കാലത്ത് നമസ്കരിക്കണം ആദ്യത്തെ അക്കാലത്തിൽ ഫാത്തിഹ ഓതിയ ശേഷം സൂറത്തുൽ കാഫിറൂൻ അതായത് കൊല്ല അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ അഹ്ലാസ് അഥവാ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് പാരായണം ചെയ്യേണ്ടത് മക്കാമു ഇബ്രാഹീമിനെ മുന്നിലാക്കി നമസ്കരിക്കാൻ തിരക്കു മൂലമോ മറ്റോ സൗകര്യപ്പെടാത്ത പക്ഷം പിന്നിലേക്ക് മാറി നിന്ന് ഹറമിൽ വെച്ച് നമസ്കാരം നിർവഹിക്കാവുന്നതാണ് ശേഷം സൊഫയിലേക്ക് കയറുക സൊഫയിൽ നിന്ന് സറയ് തുടങ്ങുക സൊഫാമലയുടെ അടുത്തെത്തുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്യുക ഇന്ന സൊഫാവൽ സൂറത്തു ബക്കറയിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്താണ് സൊഫയിൽ കയറി കാബയുടെ നേരെ തിരിഞ്ഞു നിന്ന് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പറയണം അള്ളാഹു അക്ബർ ലാ ഇലാഹ ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു ഖദീർ ല ഇഹുൽ

അതായത് ഈ ദുനിയാവിൽ ഈ ലോകത്ത് നാം ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും പരലോക വിജയത്തിനും വേണ്ടി നാഥനോട് റബ്ബിനോട് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞാൽ മറുവയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത് കുറച്ചു മുന്നിലേക്ക് ചെല്ലുമ്പോൾ പച്ച നിറം അടയാളമിട്ട സ്ഥലത്ത് പുരുഷന്മാർ വളരെ വേഗത്തിൽ നടക്കണം സ്ത്രീകൾക്ക് വേഗത്തിൽ നടക്കുക എന്നുള്ളത് ബാധകമല്ല പുരുഷന്മാർ മാത്രമാണ് പച്ച നിറം അടയാളമിട്ട സ്ഥലത്തു കൂടെ വേഗത്തിൽ നടക്കേണ്ടത് ആ ഭാഗം കഴിഞ്ഞാൽ മർവയിലെത്തും വരെ നടക്കുക ഈ നടത്തത്തിനിടയിൽ പ്രത്യേക പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഏതു പ്രാർത്ഥനയും ദിക്കറും മറ്റുമാകാം ഇടയിൽ നാം ചെയ്തതുപോലെ അവിടെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നു ഖുർആാനിൽ പറഞ്ഞ പ്രാർത്ഥനകളും സ്വഹീഹായ മറ്റു പ്രാർത്ഥനകളും ദിക്കറുകളും തഹമീദ് തഹലീൽ മുതലായവയൊക്കെ ചൊല്ലിയിരുന്നു അതൊക്കെ ഇവിടെയും നമുക്കാവാം സൊഫയിൽ നിന്ന് മർവയിലെത്തിയാൽ ഒരു സഹയ പൂർത്തിയായി മർവയിൽ ചെന്നാൽ സൊഫയിൽ വെച്ച് പറഞ്ഞതും പ്രാർത്ഥിച്ചതുമായ മുഴുവൻ കാര്യങ്ങളും ആവർത്തിക്കുക അതായത് ഇന്ന സൊഫാവൽ മർവത്ത എന്ന് തുടങ്ങുന്ന ആയത്തുകൾ മുതൽ അവിടെ നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മറുവയിലെത്തിയും ആവർത്തിക്കുക അതിനുശേഷം സൊഫയിലേക്ക് വീണ്ടും നടക്കണം നേരത്തെ ചെയ്ത പോലെ പച്ച നിറം കൊണ്ട് അടയാളമിട്ട സ്ഥലത്ത് ആ സ്ഥലമെത്തിയാൽ പുരുഷന്മാർ വളരെ വേഗത്തിൽ നടക്കണം ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ സൊഫ എത്തും വരെ നടക്കണം വിക്രദ്വാ പ്രാർത്ഥന ഖുർആാൻ പാരായണം എന്നിവ നിർവഹിക്കുകയും ചെയ്യണം മർവയിൽ നിന്ന് സൊഫയിലെത്തിയാൽ രണ്ട് സഹയ്യ് പൂർത്തിയായി ഇങ്ങനെ ഏഴ് സഹയ്യ് പൂർത്തിയാക്കണം സഹയിൻ്റെ ആരംഭത്തിൽ സൊഫയിൽ നിന്നുകൊണ്ടും മർവയിൽ നിന്നുകൊണ്ടും കടയെ നോക്കി ചൊല്ലേണ്ട പ്രാർത്ഥനകൾ മറക്കാതിരിക്കുക സഹയ ചെയ്യുന്നതിനിടയിൽ വുളുവ് അഥവാ നഷ്ടപ്പെട്ടു പോയാൽ സഹയെ നിർത്തേണ്ടതില്ല കാരണം സഹയിൽ വുളു നിർബന്ധമില്ല സാഴയ പൂർത്തിയായാൽ പുരുഷൻ തല മുണ്ടനം ചെയ്യുകയോ ചെറുതാക്കുകയോ ചെയ്യണം തലമുടി മുഴുവനായി വടിച്ചുകളയലാണ് പുരുഷന് ഉത്തമം സ്ത്രീകൾ ഒരു വിരൽ തുമ്പ് നീളത്തിൽ മുടിയുടെ അറ്റം വെട്ടിയാൽ മതി തലമുണ്ടനം ചെയ്യുകയോ അതായത് മുഴുവനായി വടിച്ചുകളയുകയോ മുടി വെട്ടുകയോ ചെയ്യുന്നതോടെ ഒമ്പ്രയുടെ കർമ്മങ്ങൾ പൂർത്തിയായി ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ അനുവദനീയമായിരുന്നോ അതെല്ലാം ഇവിടെ അങ്ങോട്ട് അനുവദനീയവുമായി അള്ളാഹു മക്ബൂലും മബറൂറും പുണ്യവത്തായ നിലയിൽ ഒമ്ര നിർവഹിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള